ഓരോരുത്തരുടെയും ജീവിതത്തിൽ കുഞ്ഞുനാൾ മുതൽ ഈ ഒരു നിമിഷം വരെ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ അമ്മ. ആ അമ്മ ചൊല്ലിത്തന്ന പാഠങ്ങളിൽ എന്നും ഹൃദയത്തിൽ സ്പർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ, എല്ലാവരുടെയും അമ്മ. ഈശോയ്ക്ക് നമുക്ക് തരാനുണ്ടായിരുന്ന ഒരു വലിയ ഗിഫ്റ്റാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. സ്വർഗത്തിൽ എത്തിച്ചേരുവാനുള്ള നമ്മെ സഹായിക്കുന്ന ഒരു ഗോവണിയാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ ആഗ്രഹപ്രകാരമാണ് ഈശോ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത്. മാതാവിൻ്റെ അടുത്ത് വീഞ്ഞ് തീർന്നു പോയി സഹായിക്കണം എന്ന അഭ്യർത്ഥനയുമായി എത്തുന്ന യാക്കോബിനെ നിരാശപ്പെടുത്താതെ അവരോട് കാരുണ്യം കാണിക്കുന്ന അമ്മ. സ്വന്തം അമ്മയെപ്പോലെ പരിശുദ്ധ മാതാവിനെ സ്നേഹിക്കുക. പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കും. അമ്മ വന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കും. റുവാന്ധ്രക്കാരിയായ ഇമാക്കുലി അവളുടെ പുസ്തകത്തിൽ ലെഫ്റ്റ് ടു ടെൽ എന്ന പുസ്തകത്തിൽ പരിശുദ്ധ അമ്മ അവളോട് കാണിച്ച വലിയ കാരുണ്യത്തെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നു. നമ്മെ പാപത്തിൽ വീഴാതെ സഹായിക്കുന്ന, മാതാപിതാക്കളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന പരിശുദ്ധ അമ്മ എന്നും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു പുണ്യമാണ്. വിശുദ്ധ ബർണാഡ് പറയുന്നു, നമുക്ക് പേടിയും സംശയവും ഉണ്ടാകുമ്പോൾ പരിശുദ്ധ അമ്മയെ ഓർക്കുക. ആ അമ്മയെ എപ്പോഴും നിന്റെ അരികിൽ മുറുകെ പിടിക്കുക. യഥാർത്ഥ സന്തോഷം അപ്പോൾ ലഭിക്കും. ലക്ഷ്യത്തിലേക്ക് നിന്നെ അമ്മ കൈപിടിച്ചുയർത്തുമെന്ന്. ഇന്നേ ദിവസം നാം ധ്യാനിക്കുന്ന വചനഭാഗം ലൂക്ക 1:30. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച് എഴുതി മാതാവിൻ്റെ ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റ് നമുക്ക് തയ്യാറാക്കാം. എന്നും പ്രാർത്ഥനയിലായിരിക്കാം. ദൈവത്തിന് സ്തുതി.